ഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഇതൊരു 250 ഗ്രാം വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. ഒരു എഗ്ഗ് വെച്ച് ചെയ്യുന്ന റെസിപ്പി. ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിൽ ചെയ്തിട്ട് അത് 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഫിനിഷാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് സാൻഡയുടെ ഫേസ് വരച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ചെയ്യുന്ന സാൻഡയുടെ ഫേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ എങ്ങനെ സാൻഡ ഫേസ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കേക്കിൻ്റെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫേസ് വരുന്ന പോർഷനിൽ ലൈറ്റ് പിങ്ക് കളർ ക്രീം കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ക്യാപ്പ് വരുന്ന രീതിയിൽ ഒരു പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പോർഷൻ ഫുള്ളായിട്ട് റെഡ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ എടുത്തിരിക്കുന്ന നോസിൽ ചെറിയ ഷെൽ ടൈപ്പ് നോസിലാണ്. അപ്പോൾ ഏത് ചെറിയ നോസിൽ വെച്ചും ഈ ഒരു ഡിസൈൻ ചെയ്യാട്ടോ. നോസിലില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ടും ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്ന് ഫിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊപ്പിയുടെ വര വരുന്ന പോർഷനും അതുപോലെ മുകളിലെ പോർഷനും വൈറ്റ് കളർ ക്രീം വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് പിങ്ക് കളർ ഫേസിന് കൊടുത്തല്ലോ, അത് കിട്ടാനായിട്ട് ഈ റെഡ് ക്രീമിൻ്റെ ഒരു കുഞ്ഞു ഡ്രോപ്പ് മാത്രം എടുത്ത് വൈറ്റ് കളർ ക്രീമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫേസിന് പറ്റിയ കളർ കിട്ടും. ഇനി സാൻഡയുടെ പുരികം ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് ക്രീം വെച്ച് ഇതാ ഇതുപോലെയാണ് പുരികം വരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ സാൻഡയ്ക്ക് നല്ല തടിച്ച മീശ കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ സാൻഡയുടെ മൂക്കും വൈറ്റ് കളർ ക്രീം വെച്ചാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി രണ്ട് കണ്ണുകൂടി വരച്ചു കൊടുക്കാം. കണ്ണ് വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. അത് വെച്ച് രണ്ട് കണ്ണും വരച്ചു കൊടുക്കാം. അതിനുശേഷം ലിപ്പൊന്ന് വരച്ചു കൊടുക്കാം. അതിനായിട്ട് സെയിം റെഡ് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ റെഡ് ക്രീം വെച്ച് ലിപ്സ് കൂടി വരച്ചു കൊടുക്കാം. ഇനി വേണ്ടത് സാൻഡയുടെ താടിയാണ്. താടി വരയ്ക്കാനായിട്ട് സെയിം വൈറ്റ് കളർ ക്രീം തന്നെ എടുക്കുകയാണ്. എന്നിട്ട് ബാക്കി ഉള്ള പോർഷൻ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് ക്യാപ്പ് വരെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ആ റൗണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് സൈഡിൽ രണ്ട് പോർഷൻ ക്യാപ്പ് ഉണ്ടല്ലോ, ആ ഭാഗം ഫുള്ള് വന്ന് വൈറ്റ് ക്രീം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ക്വയർ കേക്കിലും സാൻഡയുടെ ഫേസ് ചെയ്തെടുക്കാൻ കഴിയും. റൗണ്ട് കേക്കിലും മാത്രമല്ല സ്ക്വയർ കേക്കിലും സാൻഡേ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇതാ സാൻഡയുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ടാണ് ഫുള്ള് ക്രീമിൽ കവർ ചെയ്തെടുക്കാതിരുന്നത്. ലൈറ്റായിട്ട് ക്രീം മതിയല്ലോ എന്ന് കരുതി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.